നമസ്കാരം വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തീരദേശത്ത് അക്രമങ്ങൾക്ക് തടയിടാൻ സമാധാന കമ്മിറ്റികൾ ഊർജിതമാക്കാൻ ഒരുങ്ങി തിരൂർ പോലീസ്. തിരൂർ മേഖലാ കമ്മിറ്റി യോഗം വെള്ളിയാഴ്ച വൈകിട്ട് 6 കൂട്ടായി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ ചേരും. ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ്, IPS, DYSP VV ബെന്നി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കും. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും മലയാളം സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വെട്ടത്തുനാടിന്റെ 21 ദേശങ്ങളുടെ ചരിത്രം ഉൾക്കൊള്ളിച്ച് വെട്ടം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പൈതൃകോത്സവത്തിന് തുടക്കം കുറിച്ച പറവണ്ണയിൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരൂർ വളാഞ്ചേരി പൊന്നാനി സംയുക്ത മേഖലാ സമ്മേളനം തിരൂർ സംഗം ഹാളിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എ ശിവദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. എഴുത്ത് ലോട്ടറി ചൂതാട്ടം വ്യാപകമാകുന്നു. BP അങ്ങാടി, പരിയാപുരം എന്നിവിടങ്ങളിൽ നിന്ന് രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ 100,000 രൂപ പിടിച്ചെടുത്തു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലെ അധ്യാപക സംഘടനയായ മാസിന്റെ ഉപസമിതി അക്ഷരം കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവി ശ്രേഷ്ഠ ഭാഷാചരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി തനി മലയാള പ്രസംഗം, കവിതാരചന, കഥാരചന, ചലച്ചിത്ര നിരൂപണം, സാഹിത്യ പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ സമാപന സമ്മേളനം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി മലപ്പുറത്ത് ദേശീയപാത ഉപരോധിച്ചു. ഉപരോധക്കാരെ പോലീസ് പിടിച്ചു മാറ്റുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. താനൂർ കാരാട് സ്വദേശിയെ കല്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. താനൂർ എടക്കടപ്പുറം സ്വദേശി ഈസൂട്ടിന്റെ പുരക്കിൽ അറഫാത്തിനെയാണ് താനൂർ പോലീസ് ബുധനാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്തത്. പരിയാപുരം നവീ കലാ സാംസ്കാരിക വായനശാല ആൻഡ് കായിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കലാഭിരുചിയുള്ള കുട്ടികൾക്കായി നൃത്ത സംഗീത പരിശീലനത്തിന് തുടക്കം കുറിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമ കലാ സംവിധായകൻ നിമേഷ് താനൂരിനെ ചടങ്ങിൽ ആദരിച്ചു. SYS പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി മിലാദ് സംഗമം നടത്തി. പാലക്കൽ മാല് ഖത്തീബ് ഷിഹാബുദ്ദീൻ ഫൈസി കരിപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ ഒരാഴ്ചയായി നടന്നുവന്ന വാവുത്സവം സമാപിച്ചു. വ്യാഴാഴ്ച വാദ്യകലാകേസരി ചെറുതാഴം ചന്ദ്രന്റെയും ചിറക്കൽ നിതീഷിന്റെയും നേതൃത്വത്തിലുള്ള മേളത്തോടെ നടത്തിയ ശിവേലി എഴുന്നള്ളിത്തോടെ ആരംഭിച്ച വാവുത്സവം ഭണ്ഡാരക്കാവിലേക്കുള്ള എഴുന്നള്ളത്തോടെയാണ് സമാപിച്ചത്. ട്രെയിൻ തട്ടി മരിച്ചു. മുട്ടന്നൂർ ചെറുപ്പന്ന സ്വദേശി 68-കാരനാണ് വ്യാഴാഴ്ച ഉച്ചയോടെ തിരൂരിൽ ട്രെയിൻ തട്ടി മരിച്ചത്. തിരൂർ താലൂക്ക് ബസ് ഉടമ സംയുക്ത സമിതി കൺവെൻഷൻ തിരൂർ താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഓഫീസിൽ വെച്ച് നടന്നു. യോഗത്തിൽ 9 നടക്കുന്ന അനിശ്ചിതകാല സമരം വൻ വിജയമാക്കാൻ യോഗം തീരുമാനിച്ചു. അതിനു മുന്നോടിയായി 6 കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്താൻ തിരൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളെയും പങ്കെടുപ്പിച്ച് നടത്താൻ തീരുമാനിച്ചു. യോഗം ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK മൂസ ഉദ്ഘാടനം ചെയ്തു. വെട്ടന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.